കർണാടകത്തിലെ അങ്കോളയിൽ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു വീണ് കാണാതായ അർജുനായി തെരച്ചിൽ തുടരുന്നു. അർജുനടക്കം 3 പേർക്കായാണ് തെരച്ചിൽ. സംഭവസ്ഥലത്ത് നിന്ന് 1 കുട്ടിയുടേതടക്കം 7 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. അതിൽ 5 പേരെ തിരിച്ചറിഞ്ഞു. പ്രദേശത്തെ 40% മണ്ണ് നീക്കം ചെയ്തു. അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയുടെ ഗ്യാസ് സിലിണ്ടർ ഗംഗാവലി പുഴയിൽ കണ്ടെത്തി. പ്രദേശത്തെ 6 വീടുകൾ പൂർണ്ണമായും 10ലേറെ വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. സർക്കാർ പ്രതിനിധികൾ ബന്ധപ്പെടുന്നുണ്ടെന്ന് അർജുന്റെ ഭാര്യ ന്യൂസ് 8നോട് പ്രതികരിച്ചു. ഇന്ന് വിളിച്ചപ്പോൾ ഫോൺ റിംഗ് ചെയ്തിരുന്നു. രാവിലെ ഇന്നലെ വിളിച്ചപ്പോഴും എനിക്ക് റിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ആരും വിശ്വസിച്ചില്ല. പക്ഷെ ഇന്നും റിംഗ് കിട്ടി ഞങ്ങൾക്ക് രാവിലെ. ഏട്ടന് ഫുള്ള് റിംഗ് അടിച്ചു, പക്ഷെ ആരും എടുത്തില്ല അവിടെ നിന്ന്. പിന്നെ സ്വിച്ച് ഓഫ് ആണ് കാണിക്കുന്നത്. പിന്നെ വണ്ടി ഇന്നലെ വരെ ഓണാണ്, എഞ്ചിൻ ഓണാണ് ഇന്നലെ രാത്രിയൊക്കെ. വണ്ടി സർക്കാരുകൾ, സംസ്ഥാന സർക്കാർ ബന്ധപ്പെടുന്നുണ്ട്, അവിടുത്തെ സർക്കാർ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷെ അവിടുത്തെ റെസ്ക്യൂ ഇപ്പോഴും സ്ലോ ആണ്. ഇന്നലെ നടന്ന അതേപോലെ തന്നെയാണ് ഇന്നും അവിടെ നടക്കുന്നത്. ഹിറ്റാച്ചി ഒക്കെ കുറവാണ്. ഒരു ഡിഫൻസ് ഇടപെട്ടാലേ എന്തെങ്കിലും നടക്കുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത്. അവിടെയുള്ള ഞങ്ങളുടെ ബന്ധുക്കളും പറയുന്നത് അങ്ങനെ തന്നെയാണ്. അല്ലാതെ മണ്ണ് മാറ്റിയാലും സ്ലോ ആയിട്ടാണ്, മണ്ണ് മാറ്റുന്നൊക്കെ സ്ലോ ആണ്. അത് ഞങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് അവർ എത്തിപ്പെടുന്നില്ല. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾ പറഞ്ഞ സ്ഥലത്ത് അവർ വരണം. ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഒരു വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്. മൂപ്പര് ഫോണ് നോക്കിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട മേഖലയാണോ, നഗരത്തിനടുത്തോ മറ്റോ ആണോ? നാഷണൽ ഹൈവേ ആണ്. നാഷണൽ ഹൈവേ ആണ്, കുറച്ച് ഉൾഭാഗമാണ്. എഫ്ഐആർ അവര് സ്വീകരിച്ചിട്ടില്ല. പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് അവര് പറയുന്നത്? പി ഡബ്ല്യു ഡി എ ഇ ആണ് അവിടെ ഉള്ളത്. വണ്ടി വാഹന ഒഫീഷ്യൽ അർജുനായുള്ള രക്ഷാപ്രവർത്തനത്തിൽ അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. സംഭവത്തിൽ കർണാടക സർക്കാരുമായി നിരന്തരം സമ്പർക്കം പുലർത്തി വരികയാണെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പേഴ്സ് സെക്രട്ടറി ശേഖർ കുര്യാക്കോസിനെ ഇതിനായി ചുമതലപ്പെടുത്തിയെന്നും മന്ത്രി പറഞ്ഞു. കർണാടകയിലെ അങ്കോളയിൽ അർജുൻ എന്ന് പേരായിട്ടുള്ള ഒരു കോഴിക്കോട് സ്വദേശിയും അദ്ദേഹത്തിൻ്റെ 12 വീല് ലോറിയും തടിയും അപകടത്തിൽപ്പെട്ടു എന്നൊരു പ്രശ്നം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താവുന്ന വിധത്തിൽ അറിയിച്ചു. ആ ഉടനടി സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിൽ നിന്നും അതിൻ്റെ ഭാഗമായിട്ടുള്ള STMAയിൽ നിന്നും ഞങ്ങളുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കർണാടക ഗവൺമെൻറ്റിന് അടിയന്തരമായിട്ടുള്ള സന്ദേശം പോയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. തെരച്ചിൽ വേണ്ടത്ര വേഗതയിലാകുന്നില്ല എന്ന് അവരുടെ ബന്ധുക്കൾക്കും അവരുടെ യൂണിയൻകാർക്കുമുള്ള പരാതി ഞങ്ങൾ അവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും വേഗതയിൽ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാം എന്നവരിപ്പോ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം വളരെ മന്ദഗതിയിലാണ്. അത് നടത്താൻ 2-3 ദിവസമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മഴ നിൽക്കാതെ മഴ പെയ്യാണ്. അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു, അടുത്തൊരു റിവറുണ്ട്, ഈ നദിയിലേക്ക് ഇത് പോയി എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞപ്പോഴാണ് ഈ കളക്ടറും ഈ നമ്മൾക്ക് മാധ്യമങ്ങളിലൂടെ കണ്ടുള്ളതേ ഉള്ളൂ. ബന്ധുക്കളുമായിട്ട് ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ സഹോദരിയായിട്ട് സംസാരിച്ചു. അപ്പോൾ അവരും പറയുന്നത് ബെല്ലടിച്ചിരുന്നു ഫോണിൻ്റെതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെള്ളത്തിലല്ല എന്നൊരു നിഗമനത്തിലെത്താം. ഇവിടുന്ന CM വിളിച്ചതനുസരിച്ച് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ഓഫീസിൽ നിന്നും അതുപോലെ റവന്യൂ മന്ത്രി എല്ലാവരും വിളിച്ചു എന്ന് പറഞ്ഞു. കളക്ടർ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ അടക്കമുള്ളവർ, ട്രാൻസ്പോർട്ട് മിനിസ്റ്റർക്ക് അപ്പം തന്നെ ഞാനൊരു വാട്സാപ്പിലൂടെ ഒരു കത്ത് പോലെ തയ്യാറാക്കി കൊടുത്തു, ഫുൾ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്. അപ്പോൾ ആണ് കൊടുത്തിട്ടുണ്ട്. തിരച്ചിലെന്തായാലും അവർ ഊർജ്ജപ്പെടുത്താമെന്ന് പറയുന്നുണ്ട്, പക്ഷേ മഴയുടെ ഒരു പ്രശ്നമാണ് ഒരു തടസ്സമായിട്ട് പറയുന്നത്. എന്നാലും തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 പോർഷനാണ്, ആദ്യത്തെ പോർഷൻ അവർ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പോർഷനിലേക്ക് വരുമ്പോൾ, രണ്ടാമത്തെ പോർഷനാണിത് അത് കേരളത്തിൻ്റെ നമ്മുടെ സൗത്തിലേക്ക് വരുന്ന ഭാഗത്താണ് രണ്ടാമത്തെ പോർഷൻ. നോർത്തിൽ നിന്ന് അവർ ക്ലിയർ ചെയ്താണ് വരുന്നത് ഇങ്ങോട്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ കർണാടക സർക്കാരുമായി ബന്ധപ്പെടുകയും ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. രാവിലെ ഞാൻ ഗതാഗത വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹവും അക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഇടപെടുന്നുണ്ട്. കോഴിക്കോട് ജില്ലാ ഭരണകൂടവും അതിന്റെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.